ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ ഇപ്പോൾ ബേസ് കോട്ടൊക്കെ കൊടുത്ത് ഉണക്കി വെച്ചിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പെയിൻറ് വേണം, അതേപോലെ അത്യാവശ്യം കട്ടിയുള്ളൊരു കവർ കൂടി വേണം. പിന്നെ കവർ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് കവർ എടുക്കരുത് കേട്ടോ, അത്യാവശ്യം കട്ടിയുള്ള കവർ തന്നെ എടുക്കണേ. ഇനി ആ കവറിനെ നല്ലതുപോലെ ഒന്ന് ചുരുട്ടുക കേട്ടോ ചെയ്യുന്നത്. ഈ ചുരുട്ടിയ കവറിനെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ പെയിൻറ്, ആ പെയിൻറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ആ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പാത്രത്തിൻ്റെ സൈഡിൽ തന്നെ ഒന്ന് തട്ടിക്കൊടുക്കുക. അതിന് ശേഷം ഒരു പേപ്പർ എടുത്ത് അതിലും ഒന്ന് തട്ടിക്കൊടുക്കുക. അതുപോലെ ഈ ഡിപ്പ് ചെയ്തിട്ടുള്ള കവറിനെ പാത്രത്തിലും അതേപോലെ പേപ്പറിലും തട്ടിക്കൊടുക്കുന്നുണ്ടല്ലോ. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ടെക്സ്ചർ ഒന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ബോട്ടിൽ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മുടെ കവറിലുള്ള പെയിൻറ് കഴിഞ്ഞതാണെങ്കിൽ ആദ്യം ചെയ്തതുപോലെ തന്നെ ആ പെയിൻറ്റിൻ്റെ പെയിൻറ്റിലൊന്ന് ഈ കവർ ഡിപ്പ് ചെയ്യുക. അതിനുശേഷം പാത്രത്തിലും പേപ്പറിലൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ഈ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം മുകൾ ഭാഗം ഉണ്ടാവുമല്ലോ, നമ്മളെടുക്കുന്ന ബോട്ടിൽ പല സൈസിലുള്ള ബോട്ടിലായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ, ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ബേസ് കോട്ട് കൊടുത്തില്ലേ അത് തന്നെ മതി കേട്ടോ, ആ കളർ തന്നെ മതിയാവും. അല്ലെങ്കിൽ നമ്മളെടുത്ത് ലേസോ അതേപോലെ വൂളൻ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് ചുറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് പല കളേഴ്സിലും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ബേസ് കോട്ട് കൊടുക്കുന്നത് ഏത് കളറാണോ അതനുസരിച്ച് മറ്റേ കളർ മാറ്റി കൊടുത്താൽ മതിയല്ലോ. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പെയിൻറ് ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല, അതുപോലെ ബ്രഷിൻ്റെ ആവശ്യമില്ല, പിന്നെ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുമേ. ഞാനിത് ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബോട്ടിലൊന്ന് രണ്ട് കോട്ട് വാണിഷും കൂടി അടിച്ചെടുക്കുന്നുണ്ട്. ഈ വാണിഷ് അടിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഏത് ബോട്ടിൽ ചെയ്യുകയാണെങ്കിലും ആ ബോട്ടിൽ ചെയ്ത് കുറച്ച് ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് ആ പൊടി പിടിക്കല്ലോ. അപ്പോൾ വാണിഷ് അടിക്കാത്തൊരു ബോട്ടിലാണെങ്കിൽ ആ പൊടി പിടിച്ചത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ വാണിഷ് അടിച്ച ബോട്ടിലാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാലും നല്ലൊരു ഗ്ലേസിംഗിൽ ആ ബോട്ടിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഏത് ബോട്ടിൽ ചെയ്യുകയാണെങ്കിലും വാണിഷ് അടിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ബോട്ടിലൂടെ റെഡി ആയിട്ടുണ്ട്. ഈസി അല്ലേ ചെയ്യാനായിട്ട്? അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് സെൻഡ് ചെയ്തുതരാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐഡി ആദ്യം ഒന്ന് ഫോളോ ചെയ്യുക, അതിലേക്ക് സെൻഡ് ചെയ്തുതരാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.